നമസ്കാരം. ആ നിങ്ങളല്ലേ ഈ സിനിമയിലൊക്കെ കഥ എഴുതുന്ന ഒരാള്? അതെ അതെ. ആ ഞാൻ പറഞ്ഞു കേട്ടിട്ട് അങ്ങനെ വന്നാണ്. എന്റെ അടുത്തുണ്ട് ഒരുപാട് കഥകളൊക്കെ. ഞാനൊരു കഥ എഴുത്തുന്ന ഒരാൾ തന്നെയാണ്. ഇങ്ങനത്തെ ഇതിലായിരിക്കുന്നത് അപ്പൊ നിങ്ങളെടുത്ത് മാറ്റേതൊന്നുമില്ലേ? ഇങ്ങനെ കഥ എഴുതാൻ വേണ്ടി ഇരിക്കുന്ന ആൾക്കാർ ചാരി ഇരിക്കുന്ന ഈ കുഷ്യനൊക്കെ ഉള്ള അങ്ങനത്തെ ഒന്നുമില്ലേ? അല്ല, നമ്മളിപ്പോ നിങ്ങളൊരു കയ്യിൽ കഥ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. അതിപ്പോ പുതിയ ആൾക്കാർക്കൊക്കെ നല്ല ചാൻസ് ഉള്ള ഒരു ടൈമാണ്. അതില് നിങ്ങളുടെ കയ്യിലുള്ള കഥ എങ്ങനത്തെ? കോമഡി ആണോ അതോ ട്രാജഡി ആണോ കുടുംബകഥയാണോ? ഒരു ഏതോ തരത്തിൽ വരുന്ന കഥയാണ് നിങ്ങളുടെ കയ്യിലുള്ളത്? വല്ലാത്തൊരു കഥ. എന്താ കഥ? എന്താണ് ആ കഥ? ചുരുട്ടോ, അതാണ് കഥ. കേട്ടില്ലേ, കഥയിലെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അമ്മ മകനോട് പറയുന്നൊരു രംഗമാണ്. മോനെ, നെയ്ച്ച് പല്ലിയൊക്കെടാ, നെയ്ച്ചിട്ട് അച്ഛൻ്റെ കൂടെ പണിക്ക് പോകടാ, നെയ്ച്ച് പല്ലിയേക്ക് എന്ന് പറയും. അപ്പം മകൻ പറയണ് ഈ മരിക്കം പോണ ഞാൻ എന്തിനാ അമ്മയെ പല്ലിയേക്കണത്? അങ്ങനെയൊക്കെയാണ് അതിലുള്ള രംഗങ്ങൾ. അതൊക്കെയാണ് വല്ലാത്തൊരു രംഗം കേട്ടോ. കഥാപാത്രത്തിന് ഒരു പെങ്ങളും കൂടി ഉണ്ടായിരുന്നുണ്ടെങ്കില് ആ പെങ്ങള് പറയും, ഇതിപ്പോ ഞാൻ ഒരു ആണ്, ചേട്ടന്റെ സ്ഥാനത്ത് ഞാനൊരു ആണായിരുന്നെങ്കില് ഞാൻ അച്ഛന്റെ കൂടെ ഈറ്റ വെട്ടാൻ പോവായിരുന്നു, അങ്ങനെ കൂടിയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പടത്തിന് ഈറ്റ എന്നൊരു പേരും കൊടുക്കാം. അതെങ്ങനെ ഉണ്ടാവും? നിങ്ങൾ ഒരുവിധം പടങ്ങളൊക്കെ നിങ്ങൾ കാണാറില്ലേ? എനിക്ക് മനസ്സിലായി. അതായത് ഇവിടെ ഞാനിപ്പോ എന്താ ചെയ്യാ, രാജാമണി ഞാനും എഴുതിയത് ഒരേ കഥയാണ്. അതിനിപ്പോ ഞാൻ ഉത്തരവാദിയല്ല, കാരണം ഞങ്ങളെ രണ്ടാളിനെയും കഥ ഒന്നായിപ്പോയി, അത്രേ ഉള്ളൂ. ഇനി അതല്ല, വേറെ അടുത്ത് കുറെ കഥകൾ കേട്ടോ. അത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം. ഇങ്ങനെ ഒരു രണ്ട് മൂന്നാള് കൂടിയിട്ടിങ്ങനെ കള്ളു കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാള് പറയും, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടടോ, ഈ പഹേന് സംസാരിച്ചത്. മിണ്ടാതിരിക്കട പട്ടി എന്നല്ലേ? ഞാനത് മുഖത്ത് നോക്കി പറയുന്നില്ലാന്നേള്ളൂ. ഭാവിയിലൊരു നല്ലൊരു കഥാകൃത്താകാൻ പോണേ, എന്നെയാണ് നിങ്ങളെ അപമാനിച്ചത്. നിങ്ങളെ ഞാനേ നാട്ടിക്കും ഞാൻ. എന്താ വിചാരിച്ചത്? എന്തായാലും നിങ്ങളെ ഞാൻ ഇങ്ങനെ ഒന്നല്ല പ്രതീക്ഷിച്ചത്. എന്തായാലും ഞാനേ നീ ബൈക്ക് വരില്ല, എന്നാ ശരി പോവട്ടോ. വിട്ടോ വിട്ടോ, ഈ വഴിക്ക് കണ്ടുപോരുത്. നിന്നെ പോലെയുള്ളവരാ ഈ സിനിമേനെ നശിപ്പിക്കുന്നത്, അതുപോലെ തന്നെ എഴുത്തുകാരെ. ഓ പോ പോ.